എനിക്ക് തോന്നുന്നു സർ, നമ്മുടെ പഴയ മുജാഹിദ് സമ്മേളനങ്ങളിലൊക്കെ ഇതുപോലെ മ്യൂസിക്കുകളിലുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാമായിരുന്നു. അന്ന് ആരൊക്കെയോ അത് പാട്ട് നമ്മുടെ സമ്മേളനങ്ങളൊക്കെ വെക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അങ്ങനെ എന്തോ ഒരു നമ്മളൊരു പൂർവ്വ പണ്ഡിതൻ്റെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ സദസ്സിന് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് സാമൂഹ്യമായി ഇടപെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും ഇടപെട്ടിട്ടുണ്ട്. സംഗീതവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് അപ്പുറത്ത് അതൊരു മീഡിയമാണ്, ഒരു മാധ്യമമാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏതെല്ലാം തരത്തിലുള്ള മീഡിയകൾ ഉപയോഗിക്കാൻ കഴിയുമെന്നത് ഒരു വലിയ ചിന്താവിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം, നമ്മൾ ധാരാളം പാട്ടുകൾ കേൾക്കുന്നുണ്ട്, സിനിമാ പാട്ടുകൾ കേൾക്കുന്നുണ്ട്, അതുപോലെ വളരെ വളുകറായിട്ടുള്ള മാപ്പിള പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്, അങ്ങനെ പല പാട്ടുകളും കേൾക്കാൻ പറ്റും. അതിനൊക്കെ സംഗീതവുമുണ്ട്. എന്നാൽ അതിനെയൊക്കെ പൂർണ്ണമായി നിഷിദ്ധമാക്കി നമ്മൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായി ആളുകൾ മറ്റു വഴിയിലേക്ക് തിരിയും. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നല്ല പാട്ടുകൾ, ആശയസമ്പുഷ്ടമായിരിക്കുന്ന ഗാനങ്ങൾ, തൗഹീദ് ഗാനങ്ങൾ, ആദർശ ഗാനങ്ങൾ, ഇതൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ ഒരു മീഡിയത്തെ ഉപയോഗിക്കാൻ കഴിയും. അത് സംഗീത ഉപകരണങ്ങൾ കൂടി ഉള്ളതാകുമ്പോൾ കൂടുതൽ ആസ്വാദ്യകരമാവുകയും ആളുകൾ അതിലേക്ക് വളരെ വ്യക്തമായി വളരെ പെട്ടെന്ന് കടതൂരിക്കും. ഒരൊറ്റ ഉദാഹരണം, മഹാനായ പഴയകാല നമ്മുടെ പണ്ഡിത സഭയുടെ പ്രസിഡൻ്റായിരുന്ന മർഹൂം സയ്യിദ് മൗലവി, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസ ജടിലമായിരിക്കുന്ന ഒരു പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന തുടർച്ചയായ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഒരു വേള അന്ധവിശ്വാസികളായിരിക്കുന്ന പണ്ഡിതന്മാർ എന്ത് ചെയ്തു, അവരിങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ മൗലിദ് പാരായണം തുടങ്ങി. അപ്പോൾ അത് വേറൊരു മാർഗമാണ്. അതിന് സയ്യിദ് മൗലവി അതിനോട് പ്രതികരിച്ചത് അതേ രൂപത്തിൽ മറ്റൊരു മൗലിദ് ഉണ്ടാക്കി, ആധുനിക മൗലിദ്. എന്നിട്ട് അദ്ദേഹം അതിന് പാടിക്കൊടുക്കാണ്, ഹലാലും ഹറാമും നോക്കി നിന്നാലോ പട്ടിണി, ഇതാരാന്റെ ചോറും പൈസ തിന്നാലോ തക്കിടി. ആ രൂപത്തിലുള്ള മനോഹരമായ പാട്ടുകളിലൂടെ അദ്ദേഹം തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹ്മാൻ അൻസാരി അദ്ദേഹം രചിച്ചിരിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന ഗാനമാണ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പൂജ മുറിയിലോ ചില്ലിൻ്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എൻ്റെ ദൈവം. മനോഹരമായ ഒരു ഗാനം. ആ ഗാനം മൊത്തം കേട്ടാൽ വിശുദ്ധ ഖുർആനിലെ തൗഹീദിനെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ആയത്തുൽ കുർസി പൂർണ്ണമായി നമുക്ക് പഠിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ നടത്തുന്ന പ്രഭാഷണം കൊണ്ട് ലഭ്യമാകുന്നത് ഒരു നാലോ അഞ്ചോ മിനിറ്റിൽ ഒതുങ്ങുന്ന നല്ലൊരു ഗാനശകലം കൊണ്ട് നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ കഴിയുന്ന അത്രയും മനോഹരമായിരിക്കുന്ന പ്രബോധന മേഖല കൂടിയാണ് സംഗീതം ഉൾക്കൊള്ളുന്ന ഈ ഗാന മേഖല എന്നുകൂടി അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതാണ് തിരിച്ചറിവ്. മുജാഹിദ് പ്രസ്ഥാനം ആ മാർഗം അതുകൊണ്ടാണ് സ്വീകരിച്ചത്. അതിനെ ഇപ്പോൾ നിഷിദ്ധമാക്കുന്ന ആളുകൾ പ്രമാണങ്ങളെയും കാണേണ്ട വിധം കാണുന്നില്ല, സാമൂഹ്യ സാഹചര്യങ്ങളെ കാണുന്നില്ല, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പുതിയ കാലഘട്ടത്തിലെ രീതിശാസ്ത്രത്തെയും തിരിച്ചറിയാൻ കഴിയാത്ത ആ നിലക്കളുടെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കാറുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.